ഹായ്, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻസൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചില ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, വിവാഹത്തിന് മുൻപ് നല്ല സ്നേഹമായിരുന്നു, പക്ഷേ വിവാഹശേഷം അതൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത്. ഇങ്ങനെ ചിലർ പറയുന്നുണ്ടാകും. മറ്റു ചിലരാണെങ്കിൽ വിവാഹത്തിന് മുൻപ് ഞങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്ന് പറയുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരെയൊക്കെ ഇങ്ങനെയുള്ള ദമ്പതികളെ നമുക്കിടയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഒരു പാർട്ട്നേഴ്സിനിടയിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കുറച്ച് സൈനുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന സൈനുകളൊന്നും നിങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ഒരു പാർട്ട്ണറിന്, നിങ്ങളുടെ ഒരു ഹസ്ബൻഡിന്, വൈഫിന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ്, അതൊന്നും ഇല്ലെങ്കിൽ അഥവാ ഇനി നിങ്ങളിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. സോ ആ കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമതായി പറയുന്നതാണ് നമ്മുടെ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഐ, യു, മീ, അതുപോലെ തന്നെ യുവേഴ്സ് എന്നിങ്ങനെയുള്ള വേർഡ്സ് ഒന്നും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പകരം എന്തായിരിക്കും, വി, അതുപോലെ ആർ എന്നുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ടാവുക. അത് ഏത് സിറ്റുവേഷനിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അതൊരു മോശം സമയമാണെങ്കിലും ശരി, അതല്ല നിങ്ങൾക്കൊരു നല്ല സമയമാണെങ്കിലും ശരി, എപ്പോഴും നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നമ്മുടെ, നമ്മൾ എന്നുള്ള വാക്കുകളായിരിക്കും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ടാവുക. അതല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എനിക്കും, എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റ് എൻ്റെ ഒരു പാർട്ട്ണർക്കും എന്ന രീതിയിലായിരിക്കില്ല. പകരം എന്താണ്, ഏത് സിറ്റുവേഷനായാലും നമ്മൾ നമ്മുടെ എന്നുള്ള ആ ഒരു വാക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ഒരു സൈനായി പറയുന്നത്. രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം മാത്രം പറയും. എന്ന് വെച്ചാൽ ചില സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സമയത്ത് ചിലപ്പോഴെന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു പാർട്ട്ണറിനെ അത് വേദനിപ്പിച്ചേക്കാം. എങ്കിൽ കൂടി അതൊന്നും പരിഗണിക്കാതെ അത് തുറന്നു പറയുന്നവരായിരിക്കും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾ ഇത്തരത്തിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കുറവ് അവിടെ അനുഭവപ്പെട്ടു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്താണ്, നിങ്ങൾക്കിനി നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചതെങ്കിൽ കൂടി ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, ഒരു വിശ്വാസം നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മേലെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടാകും. ഇതാണ് രണ്ടാമത്തെ ഒരു സൈൻ. മൂന്നാമതായി പറയുന്നതാണ് എപ്പോഴും അടുത്തിരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് തിരക്കിട്ട ജീവിതത്തിലായിരിക്കും, ജോലി തിരക്കും മറ്റു ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അല്പസമയം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒന്ന് നിങ്ങൾക്ക് സംസാരിച്ചിരിക്കണം, അല്ലെങ്കിൽ അടുത്തിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. എന്ന് കരുതി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്താണ്, പരസ്പരം നിങ്ങൾ അടുത്തില്ലാത്തൊരു നിമിഷം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ അടുത്തിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും കൂടെ വേണം എന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു സൈനായി പറയുന്നത്. നാലാമത്തെ ഒരു പോയിൻ്റായി പറയുന്നതാണ് വിശ്വാസവും അതുപോലെ തന്നെ പൊസസീവ്നെസ്സും ഉണ്ടായിരിക്കും. ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല കാണാൻ കഴിയുക, ലവേഴ്സിനിടയിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം എന്നല്ല അർത്ഥം. ഈ സംശയവും പൊസസീവ്നെസ്സും എന്താണ്, രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പൊസസീവ്നെസ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുക സ്നേഹത്തിൽ നിന്നും അതുപോലെ തന്നെ കെയറിൽ നിന്നും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് വിശ്വാസവും പൊസസീവ്നെസ്സും ഒരുപോലെ നമുക്കൊരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും. എന്നാൽ സംശയമോ പൊസസീവ്നെസ്സോ നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ എന്താണ്, സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരിൽ ഒരു വിശ്വാസവും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരു പൊസസീവ്നെസ്സും ഉണ്ടായിരിക്കും. ഇതാണ് അടുത്തൊരു സൈനായി പറയുന്നത്. മറ്റൊന്ന് പറയുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പാർട്ട്നേഴ്സിനോട് അത് പറയാറുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടി വരുമ്പോൾ അവർ പറയാറുണ്ടാവും, ആ നീ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ളത്. ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടായിരിക്കും. മറ്റു ചിലരുണ്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പറഞ്ഞ് വള്ളി പുള്ളി തെറ്റാതെ അവരുടെ മുന്നിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാകും. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും അത് ഇതിനു വേണ്ടിയിട്ടാണ് അവൾ അല്ലെങ്കിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത് എന്നൊരു ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് ആ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന മറ്റൊരു കാര്യം. അടുത്തതായി പറയുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട്ണറെ നന്നായി തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതും നിങ്ങളുടെ ഒരു ഭാഗം തന്നെയായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ ശീലം അവൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഇത് മാറ്റിവെക്കാം. ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുക. അല്ലാതെ കല്യാണം കഴിച്ചു പോയില്ലേ, ഇതൊക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ, ആ ഒരു രീതി ആകരുത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആകരുത് നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ
നിങ്ങളുടെ ഒരു പാർട്ട്ണർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അടുത്തതായി പറയുന്നതാണ് കരുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ബിസി ആയിരിക്കും, ജോലി തിരക്കും മറ്റു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് ബിസി ആകുന്നുണ്ടാകും. എങ്കിൽ കൂടി നിങ്ങളുടെ ആ ഒരു പാർട്ണർ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. എന്നാലേ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇങ്ങനെ എന്താണ് ഒരു കെയറിങ് ഒരു സ്നേഹമൊക്കെ അവർക്ക് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന ഒരു സമയത്ത് അവൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, അവൾ വേണമെങ്കിൽ കഴിച്ചോട്ടെ, അദ്ദേഹം വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കരുത് നമ്മൾ പ്രതികരിക്കേണ്ടത്. പകരം എന്താണ്, നിങ്ങൾ എത്ര വലിയ വഴക്കിലാണെങ്കിലും അതല്ലെങ്കിൽ എത്ര വലിയ തിരക്കിലാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കരുതലും സ്നേഹവും നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും എന്താണ് ഒരു കരുതലും സ്നേഹവും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇതുതന്നെയാണ് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ്, നിങ്ങൾക്ക് കളിയാക്കാം, അതുപോലെ തന്നെ പരിഹസിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് കണ്ടുകൊണ്ടോ ഒന്നും തന്നെ ആവരുത്. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യാം, കളിയാക്കാം, ചെറിയ രീതിയിലൊക്കെ. പക്ഷേ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരു ഹസ്ബൻഡായാലും ശരി വൈഫായാലും ശരി, അവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ണർ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ താൻ ചെയ്യുന്ന കാര്യത്തിൽ മറ്റാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും തൻ്റെ ഒരു ആ പാർട്ണറിൻ്റെ സപ്പോർട്ടും കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെയായിരിക്കും അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തായിരിക്കണം, നിങ്ങൾ കളിയാക്കിയാലും ശരി പരിഹസിച്ചാലും ശരി അവരുടെ എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ട് നൽകുന്നവരായിരിക്കും നിങ്ങൾ. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ണറിനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ അവിടെ കാണാൻ കഴിയുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അഥവാ ഇതിലേതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫായാലും ശരി അതല്ല ലവേഴ്സ് തമ്മിലാണെങ്കിലും ശരി ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.